ആതീസ് പി എസ് സി ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൽ പി യു പി സിലബസ് ബേസ്ഡ് ക്ലാസ്സാണ്. ക്ലാസ്സിൽ ബയോളജി പാർട്ടിൽ വർഗീകരണത്തെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. വർഗീകരണ ശാസ്ത്രം, ടാക്സോണമി. ജീവികളിലെ സവിശേഷതകൾ നിരീക്ഷിച്ച് അവയെ തിരിച്ചറിയുകയും സമാനതയുടെയും വ്യത്യാസങ്ങളുടെയും അടിസ്ഥാനത്തിൽ തരംതിരിക്കുകയും ശാസ്ത്രീയമായി പേര് നൽകുകയും ചെയ്യുന്ന ശാസ്ത്രശാഖയാണ് ടാക്സോണമി. ജീവികളിലെ സവിശേഷതകൾ നിരീക്ഷിച്ച് അവയെ തിരിച്ചറിയുകയും സമാനതയുടെയും വ്യത്യാസത്തിൻ്റെയും അടിസ്ഥാനത്തിൽ തരംതിരിക്കുകയും ശാസ്ത്രീയമായി പേര് നൽകുകയും ചെയ്യുന്ന ശാസ്ത്രശാഖയാണ് ടാക്സോണമി അഥവാ വർഗീകരണ ശാസ്ത്രം. ഓരോ ജീവിയുടെയും ജീവലോകത്തെ സ്ഥാനം തിരിച്ചറിയാനും പഠനം എളുപ്പമാക്കാനും ടാക്സോണമി സഹായിക്കുന്നു. ഒരു ജീവിയുടെ സവിശേഷത മനസ്സിലാക്കിയാൽ അത് ഏത് വിഭാഗത്തിൽ പെടുന്നവയാണെന്ന് തിരിച്ചറിയാനും ഈ ശാസ്ത്രശാഖ സഹായിക്കുന്നു. അപ്പോൾ വർഗീകരണത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ പ്രധാനമായും നമ്മൾ പഠിക്കുന്നൊരു പേരാണ് കാൾ ലിനേസ്. കാൾ ലിനേസ് ആണ് ആധുനിക വർഗീകരണ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ആധുനിക വർഗീകരണ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കാൾ ലിനേസ് ആണ്. കാൾ ലിനേസ് തൻ്റെ പഠനാനുഭവങ്ങൾ ക്രോഡീകരിച്ച് തയ്യാറാക്കിയ പുസ്തകമാണ് സിസ്റ്റമേ നാച്ചുറ എന്നത്. സിസ്റ്റമേ നാച്ചുറ എന്നത് കാൾ ലിനേസിൻ്റെ പുസ്തകമാണ്. അദ്ദേഹം സസ്യവർഗീകരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ പഠനാനുഭവങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് എഴുതിയ പുസ്തകമാണ് സിസ്റ്റമേ നാച്ചുറ എന്നത്. 1935 ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചത്. കാൾ ലിനേസ് അദ്ദേഹം ഒരു സ്വീഡിഷ് ശാസ്ത്രജ്ഞനായിരുന്നു. സസ്യങ്ങളെയും ജന്തുക്കളെയും ആദ്യമായി തരംതിരിച്ചത് അരിസ്റ്റോട്ടിലാണ്. കാൾ ലിനേസിനെ നമ്മൾ പഠിക്കുന്നത് ആധുനിക വർഗീകരണ ശാസ്ത്രത്തിൻ്റെ പിതാവായിട്ടാണ്. ജീവശാസ്ത്ര ശാഖയുടെ സ്ഥാപകനെന്ന് വിശേഷിപ്പിക്കുന്ന അരിസ്റ്റോട്ടിൽ സസ്യശാസ്ത്രത്തിലും അതീവ തൽപരനായിരുന്നു. സസ്യങ്ങളെയും ജന്തുക്കളെയും ആദ്യമായി തരംതിരിച്ചതും ജന്തുക്കളെ ചുവന്ന രക്തമില്ലാത്തവ എന്ന് വർഗീകരിച്ചതും അരിസ്റ്റോട്ടിലാണ്. അരിസ്റ്റോട്ടിലാണ് ആദ്യമായി സസ്യങ്ങളെയും ജന്തുക്കളെയും തരംതിരിച്ചതും ജന്തുക്കളെ ചുവന്ന രക്തമുള്ളവ എന്നും ചുവന്ന രക്തമില്ലാത്തവ എന്നും വർഗീകരിച്ചതും അരിസ്റ്റോട്ടിലാണ്. വർഗീകരണ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ആദ്യമായി പഠനം നടത്തിയ കുറച്ച് ശാസ്ത്രജ്ഞരുടെ പേരുകൾ SRT ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അതുകൂടെ നോക്കാം. അതിൽ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് അരിസ്റ്റോട്ടിലാണ്. ജീവശാസ്ത്രത്തിൻ്റെ പിതാവ്, ജീവികളെ ചുവന്ന രക്തമുള്ളവ അല്ലാത്തവ എന്നിങ്ങനെ തരംതിരിച്ചു. അപ്പം ജീവികളെ ചുവന്ന രക്തമുള്ളവ ചുവന്ന രക്തമില്ലാത്തവ എന്നിങ്ങനെ തരംതിരിച്ചത് അരിസ്റ്റോട്ടിലാണ്. അടുത്തായിട്ട് തിയോഫ്രാസ്റ്റസ്. സസ്യശാസ്ത്രത്തിൻ്റെ പിതാവാണ് തിയോഫ്രാസ്റ്റസ്. അപ്പം സസ്യശാസ്ത്രത്തിൻ്റെ പിതാവായി കണക്കാക്കപ്പെടുന്നത് തിയോഫ്രാസ്റ്റസ്. അദ്ദേഹം സസ്യങ്ങളെ ഏകവർഷികൾ, ദ്വിവർഷികൾ, ബഹുവർഷികൾ എന്നിങ്ങനെ തരംതിരിച്ചു. സസ്യങ്ങളെ ഏകവർഷികൾ, ദ്വിവർഷികൾ, ബഹുവർഷികൾ എന്നിങ്ങനെ തരംതിരിച്ചത് തിയോഫ്രാസ്റ്റസാണ്. ചരകൻ. ആയുർവേദത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ചരകനാണ്. 200 സസ്യ ജന്തുജാലങ്ങളെ ഉൾപ്പെടുത്തി ചരക സംഹിത എന്ന ഗ്രന്ഥം രചിച്ചു. ഇന്ത്യക്കാരനായ ചരകൻ, അദ്ദേഹം ആയുർവേദത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഗ്രന്ഥമാണ് ചരക സംഹിത. നെക്സ്റ്റ് ജോൺ ഡ്രേ. 12,000 സസ്യജാലങ്ങളെ ഹിസ്റ്റോറിയ ജനറലാനിസ് പ്ലാന്റോം എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തി. സ്പീഷീസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചു. ഹിസ്റ്റോറിയ ജനറാലിസ് പ്ലാന്റോം എന്ന പുസ്തകം രചിച്ചത് ജോൺ ഡ്രേ ആണ്. അതേപോലെ സ്പീഷീസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതും ജോൺ ഡ്രേ ആണ്. നെക്സ്റ്റ് പ്ലീനി. പണ്ഡിതനും പ്രകൃതിശാസ്ത്രജ്ഞനുമായ റോമൻ ഗ്രന്ഥകാരനാണ് പ്ലീനി. ഗുസ്പ്ലീനിയസ് സെക്കൻഡ് എന്നാണ് അദ്ദേഹത്തിൻ്റെ
പൂർണ്ണമായ പേര്. ഹിസ്റ്റോറിയ നാച്ചുറലിസ് എന്നത് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഗ്രന്ഥമാണ്. പ്രകൃതിശാസ്ത്രവുമായി ബന്ധപ്പെട്ട് പ്ലീനി രചിച്ച ഗ്രന്ഥമാണ് ഹിസ്റ്റോറിയ നാച്ചുറാലിസ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, ഹിസ്റ്റോറിയ നാച്ചുറാലിസ് എന്നത് പ്ലീനിയുടെ ഗ്രന്ഥമാണ്. നെക്സ്റ്റ്, റുഡോൾഫ് കമറാറിയസ്. സസ്യങ്ങളുടെ ലൈംഗികാവയവങ്ങൾ പൂക്കളാണെന്ന് കണ്ടുപിടിച്ചത് ജർമ്മൻ സസ്യശാസ്ത്രജ്ഞനായ കമറാറിയസ് ആണ്. മഹത്തായ ഈ കണ്ടുപിടുത്തത്തിലൂടെയാണ് സസ്യവർഗീകരണത്തിനുള്ള രഹസ്യം കുടികൊള്ളുന്നതെന്ന് തിരിച്ചറിഞ്ഞത് കാൾ ലിനേസ് ആണ്. അന്നുവരെ അവഗണിക്കപ്പെട്ട് കിടന്നിരുന്ന പുങ്കേസരത്തിൻ്റെയും സ്ത്രീ കേസരത്തിൻ്റെയും എണ്ണങ്ങളെ ആധാരമാക്കിയാണ് ലിനേസ് സസ്യങ്ങളുടെ വർഗവും ഗണവും നിർണയിച്ചത്. റുഡോൾഫ് കമറാറിയസ് അദ്ദേഹം ജർമ്മൻ ശാസ്ത്രജ്ഞനാണ്. സസ്യങ്ങളുടെ ലൈംഗികാവയവങ്ങൾ പൂക്കളാണെന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ ഈ കണ്ടുപിടുത്തത്തിലാണ് സസ്യങ്ങൾ വർഗീകരണത്തിനുള്ള രഹസ്യം കുടികൊള്ളുന്നതെന്ന് തിരിച്ചറിഞ്ഞത് കാൾ ലിനേസ് ആണ്. അന്നുവരെ അവഗണിക്കപ്പെട്ട് കിടന്നിരുന്ന പുംകേസരത്തിൻ്റെയും സ്ത്രീ കേസരത്തിൻ്റെയും എണ്ണങ്ങളെ ആധാരമാക്കിയാണ് കാൾ ലിനേസ് സസ്യങ്ങളുടെ വർഗവും ഗണവും നിർണയിച്ചത്. നെക്സ്റ്റ്, കാൾ ലിനേസിൻ്റെ വർഗീകരണ തലങ്ങളെക്കുറിച്ച് പഠിക്കാം. ലിനേസ് നിർദ്ദേശിച്ച വർഗീകരണ തലങ്ങൾ: സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം, കിങ്ഡം. ലിനേസ് നിർദ്ദേശിച്ച വർഗീകരണ തലങ്ങളാണ് സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം, കിങ്ഡം. വർഗീകരണത്തിലെ അടിസ്ഥാന തലമാണ് സ്പീഷീസ്. സ്പീഷീസ് എന്നത് ജീവശാസ്ത്ര നിർവചനപ്രകാരം സ്വാഭാവിക ലൈംഗിക പ്രജനനത്തിലൂടെ പ്രത്യുൽപാദന ശേഷിയുള്ള സന്താനങ്ങളെ സൃഷ്ടിക്കാൻ കഴിയുന്ന ജീവികളുടെ ഗണമാണ് സ്പീഷീസ്. സ്പീഷീസ് എന്നത് സ്വാഭാവിക ലൈംഗിക പ്രജനനത്തിലൂടെ പ്രത്യുൽപാദന ശേഷിയുള്ള സന്താനങ്ങളെ സൃഷ്ടിക്കാൻ കഴിയുന്ന ജീവികളുടെ ഗണമാണ് സ്പീഷീസ്. സ്പീഷീസാണ് വർഗീകരണത്തിലെ അടിസ്ഥാന തലം. സവിശേഷതകളിൽ ഏറ്റവും അധികം സാമ്യം പുലർത്തുന്നത് ഒരു സ്പീഷീസിൽ ഉൾപ്പെടുന്ന അംഗങ്ങൾ തമ്മിലാണ്. അങ്ങനെ സമാനമായ സ്പീഷീസുകൾ ചേർന്നുണ്ടാകുന്ന ജീവികളുടെ കൂട്ടമാണ് ജീനസ്. സ്പീഷീസ് കഴിഞ്ഞാൽ അടുത്ത തലമാണ് ജീനസ്. അപ്പോൾ ജീനസ് എന്നത് സമാനമായ സ്പീഷീസുകൾ ചേർന്നുണ്ടാകുന്ന ജീവികളുടെ കൂട്ടമാണ് ജീനസ്. ജീനസുകൾ ചേർന്ന് ഫാമിലിയും ഫാമിലികൾ ചേർന്ന് ഓർഡറും രൂപപ്പെടുന്നു. ജീനസുകൾ ചേർന്ന് ഫാമിലിയും ഫാമിലികൾ ചേർന്ന് ഓർഡറും രൂപപ്പെടുന്നു. ഓർഡറുകൾ ചേർന്നതാണ് ക്ലാസ്. അപ്പോൾ ഓർഡറുകൾ ചേർന്ന് ക്ലാസ് രൂപപ്പെടുന്നു. ബന്ധപ്പെട്ട ക്ലാസുകൾ ചേർന്ന് ഫൈലം രൂപപ്പെടുന്നു. എല്ലാ ഫൈലങ്ങളും ചേർന്നതാണ് ഏറ്റവും ഉയർന്ന തലമായ കിങ്ഡം. ഏറ്റവും ഉയർന്ന തലമാണ് കിങ്ഡം അനിമേലിയ. അപ്പോൾ കിങ്ഡം അനിമേലിയയിലെ എല്ലാ ജന്തുക്കളും ഉൾപ്പെടുന്ന തലമാണ് കിങ്ഡം അനിമേലിയ. അപ്പോൾ കിങ്ഡത്തിൽ എല്ലാ ജന്തുക്കളും ഉൾപ്പെടുന്നു. നെക്സ്റ്റ്, ഫൈലം കോർഡേറ്റ. ഫൈലം കോർഡേറ്റയിൽ നട്ടെല്ലുള്ള ജന്തുക്കൾ മാത്രം ഉൾപ്പെടുന്നു. ഫൈലം കോർഡേറ്റയിൽ നട്ടെല്ലുള്ള ജന്തുക്കൾ മാത്രമാണ് ഉൾക്കൊള്ളുന്നത്. ക്ലാസ് മാമേലിയ. ക്ലാസ് മാമേലിയയിൽ കുഞ്ഞുങ്ങളെ പാലൂട്ടി വളർത്തുന്നവയും നട്ടെല്ലുള്ള ജീവിവർഗങ്ങളും മാത്രമാണ് ഉൾക്കൊള്ളുന്നത്. ക്ലാസ് മാമേലിയ കുഞ്ഞുങ്ങളെ പാലൂട്ടി വളർത്തുന്ന ജീവികളും നട്ടെല്ലുള്ള ജീവികളുമാണ് ഉൾപ്പെടുന്നത്. നെക്സ്റ്റ്, ഓർഡർ കാർണിവോറ. മാമേലിയ ക്ലാസിൻ്റെ സവിശേഷതകൾക്കൊപ്പം, അതായത് കുഞ്ഞുങ്ങളെ പാലൂട്ടി വളർത്തുന്നതിനോടൊപ്പം മാംസം കടിച്ചു കീറാവുന്ന പല്ലുകളുമായുള്ള സസ്തനികളാണ് ഓർഡർ കാർണിവോറ. ഓർഡർ കാർണിവോറയിൽ മാമേലിയ വിഭാഗത്തിൽപ്പെട്ടതും, അതായത് കുഞ്ഞുങ്ങളെ പാലൂട്ടി വളർത്തുന്ന ജീവികളും അതേപോലെ കാർണിവോറസായ, അതായത്
മാംസം കടിച്ചു കീറാവുന്ന പല്ലുകളുള്ള സസ്തനികളാണ് ഓർഡർ കാർണിവോറയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. നെക്സ്റ്റ് ഫാമിലി ഫെലിഡേ. ഫാമിലി ഫെലിഡയിൽ കാർണിവോറ ഓർഡറിൻ്റെ സവിശേഷതകൾക്കൊപ്പം കാലിൽ ഉൾവലിക്കാവുന്ന നഖങ്ങളുമുള്ളവ, അത് കാർണിവോറ ഓർഡറിൻ്റെ സവിശേഷതകൾക്കൊപ്പം കാലിൽ ഉള്ളിലേക്ക് വലിക്കാവുന്ന നഖങ്ങളുമുള്ള ജീവജാലങ്ങൾ. നെക്സ്റ്റ് ജീനസ് ഫെലിസ്. ജീനസ് ഫെലിസ് എന്നാണ് ഫെലിഡേ ഫാമിലിയുടെ സവിശേഷതകൾ കാണിക്കുന്ന, അതോടൊപ്പം ചെറിയ ശരീരവും അതേപോലെ ഗർജിക്കാത്തതുമായിട്ടുള്ള മൃഗങ്ങൾ, അതായത് പൂച്ചയൊക്കെ പോലുള്ള ജീവികൾ, ഇവയൊക്കെ എന്താണ് ഫെലിഡേ ഫാമിലിയുടെ സവിശേഷതകൾ കാണിക്കുന്നു. അതായത് കാലിൽ എന്താണ് ഉൾവലിക്കാവുന്ന നഖങ്ങളുണ്ട്, പക്ഷേ ചെറിയ ശരീരവും ഗർജിക്കാത്തവയും ആയിരിക്കും. സ്പീഷീസ് ഡൊമസ്റ്റിക്കസ്. സ്പീഷീസ് ഡൊമസ്റ്റിക്കസിൽ ഫെലിസ് ജീനസിൻ്റെ സവിശേഷതയ്ക്കൊപ്പം പൂച്ചയുടെ തന്ന സവിശേഷതകളും കാണിക്കുന്നതാണ് സ്പീഷീസ് ഡൊമസ്റ്റിക്കസ്. സസ്യങ്ങൾക്ക് ശാസ്ത്രീയ നാമം നൽകുന്നതിനുള്ള ദ്വിനാമ പദ്ധതി ആവിഷ്കരിച്ചത് കാൾലിനേസാണ്. ദ്വിനാമ പദ്ധതി അല്ലെങ്കിൽ ബൈനോമിയൽ നോമൻ ക്ലാറ്റർ അവതരിപ്പിച്ചത് കാൾലിനേസാണ്. അദ്ദേഹത്തിൻ്റെ സ്പീഷീസ് പ്ലാന്റം എന്ന പുസ്തകത്തിലാണ് ദ്വിനാമ പദ്ധതിയെക്കുറിച്ച് അദ്ദേഹം പ്രതിപാദിച്ചിട്ടുള്ളത്. സ്പീഷീസ് പ്ലാന്റം എന്ന പുസ്തകം രചിച്ചത് കാൾലിനേസാണ്. അദ്ദേഹത്തിൻ്റെ സ്പീഷീസ് പ്ലാന്റം എന്ന പുസ്തകത്തിലാണ് ദ്വിനാമ പദ്ധതിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ് ദ്വിനാമ പദ്ധതി, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യകത എന്ത് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ പറയുന്നത് പല രാജ്യങ്ങളിലും പല ദേശങ്ങളിലും അതുവരെ അതത് നാട്ടിലെ വിവിധ ഭാഷകളിൽ അറിയപ്പെട്ടിരുന്ന ജീവജാതികളെ ലോകമൊട്ടാകെ അംഗീകരിക്കാവുന്ന ഒരൊറ്റ ശാസ്ത്രനാമത്തിൽ രേഖപ്പെടുത്താനായത് ഈ ദ്വിനാമ പദ്ധതിയോടുകൂടിയാണ്. ദ്വിനാമ പദ്ധതി ആവിഷ്കരിച്ചത് കാൾലിനേസാണ്. അപ്പോൾ ഇതിൽ ശാസ്ത്രീയ നാമത്തിലെ ആദ്യ പദം ജീനസിനെയും രണ്ടാം പദം സ്പീഷീസിനെയും സൂചിപ്പിക്കുന്നു. അപ്പോൾ ശാസ്ത്രീയ നാമം നൽകിയിരിക്കുന്നത് രണ്ട് പാർട്ടായിട്ടാണ്. ഇതിൽ ആദ്യ പദം ജീനസിനെയും രണ്ടാം പദം സ്പീഷീസിനെയും സൂചിപ്പിക്കുന്നു. ഈ രീതിയിൽ ഒരു ജീവിയുടെ ശാസ്ത്രീയ നാമം ലോകത്തെല്ലായിടത്തും ഒന്നു തന്നെയായിരിക്കും. അപ്പോൾ ശാസ്ത്രീയ നാമം, അതായത് മനുഷ്യൻ്റെ ശാസ്ത്രീയ നാമമാണ് ഹോമോസാപ്പിയൻസ്. അപ്പോൾ ഇതേപോലെ ഓരോ ജീവജാലങ്ങൾക്കും ശാസ്ത്രീയ നാമം നൽകിയിരിക്കുന്നു. കോക്കസ് ന്യൂസിഫറ, പാന്ത്ര ടൈഗർ, പാന്ത്ര ലിയ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ശാസ്ത്രീയ നാമങ്ങളുണ്ട്. അപ്പോൾ ഈ ശാസ്ത്രീയ നാമങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു ക്ലാസ്സിൽ പഠിക്കാം. ദ്വിനാമ പദ്ധതി ആവിഷ്കരിച്ചത് കാൾലിനേസാണ്. അപ്പോൾ ഇതിൻ്റെ ആവശ്യകത എന്നത് പല രാജ്യങ്ങളിലും പല ദേശങ്ങളിലും അതുവരെ അതത് നാട്ടിലെ വിവിധ ഭാഷകളിൽ അറിയപ്പെട്ടിരുന്ന ജീവജാതികളെ ലോകമൊട്ടാകെ അംഗീകരിക്കാവുന്ന ഒരൊറ്റ ശാസ്ത്രനാമത്തിൽ രേഖപ്പെടുത്താനാണ് ദ്വിനാമ പദ്ധതി കൊണ്ടുവന്നത്. അപ്പോൾ ഈ ദ്വിനാമ പദ്ധതിയിലെ ആദ്യ പദം ജീനസിനെയും രണ്ടാം പദം സ്പീഷീസിനെയും സൂചിപ്പിക്കുന്നു. ഈ രീതിയിൽ ഒരു ജീവിയുടെ ശാസ്ത്രീയ നാമം ലോകത്തെല്ലായിടത്തും ഒന്നു തന്നെയായിരിക്കും. വർഗീകരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്ന മറ്റൊരു വ്യക്തിയാണ് റോബർട്ട് എച്ച് വിറ്റേക്കർ. അപ്പോൾ കാൾലിനേസിൻ്റെ വർഗീകരണ രീതിയും റോബർട്ട് എച്ച് വിറ്റേക്കറിൻ്റെ വർഗീകരണ രീതിയും ഡിഫറൻ്റ് ആണ്. അപ്പോൾ കാൾലിനേസിൻ്റെ വർഗീകരണ രീതിയിൽ അദ്ദേഹം ജീവലോകത്തെ രണ്ട് കിങ്ഡമായി വർഗീകരിച്ചു. കാൾലിനേസ് ജീവലോകത്തെ രണ്ട് കിങ്ഡമായിട്ടായിരുന്നു വർഗീകരിച്ചത്, ജന്തുലോകമെന്നും സസ്യലോകമെന്നും. അപ്പോൾ ജീവികളുടെ സാമ്യങ്ങളുടെയും വ്യത്യാസങ്ങളുടെയും വർഗീകരണ തലങ്ങൾ നിർദ്ദേശിക്കുകയും ഓരോ ജീവിക്കും ശാസ്ത്രീയമായി പേര് നൽകുന്ന പദ്ധതി ആവിഷ്കരിക്കുകയും ചെയ്തു. എന്നാൽ സസ്യലോകത്തിലും ജന്തുലോകത്തിലും ഉൾപ്പെടാത്ത ബാക്ടീരിയ, അമീബ, ഫംഗസ് എന്നീ വിഭാഗങ്ങളെ ലിനേസ് വർഗീകരണ തലത്തിൽ പരിഗണിച്ചിരുന്നില്ല. ഈ പ്രശ്നം പരിഹരിച്ചത് റോബർട്ട് എച്ച് വിറ്റേക്കർ എന്ന അമേരിക്കൻ പ്രകൃതി ശാസ്ത്രജ്ഞനാണ്. അപ്പോൾ കാൾ ലിനേസ് തൻ്റെ വർഗീകരണത്തിൽ സസ്യലോകം അല്ലെങ്കിൽ ജന്തുലോകം എന്നിങ്ങനെ രണ്ട് വിഭാഗം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ എന്നാൽ ഇവയിലൊന്നും ഉൾപ്പെടാത്ത ബാക്ടീരിയ,
അമീബ, ഫംഗസ് എന്നീ വിഭാഗങ്ങളെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വർഗീകരണം കൊണ്ടുവന്നത് റോബർട്ട് എച്ച് വിറ്റേക്കറാണ്. റോബർട്ട് എച്ച് വിറ്റേക്കർ പ്രശസ്തനായ അമേരിക്കൻ പരിസ്ഥിതി ശാസ്ത്രജ്ഞനാണ്. റോബർട്ട് എച്ച് വിറ്റേക്കർ കരയിലെ സസ്യങ്ങളുടെ ഘടനാരീതി, ഉൽപാദനശേഷി, വൈവിധ്യം എന്നിവയെക്കുറിച്ച് പഠനം നടത്തി വിശകലനം ചെയ്യുന്നതിന് ശാസ്ത്രീയ മാർഗം രൂപപ്പെടുത്തിയത് റോബർട്ട് വിറ്റേക്കറാണ്. ഇദ്ദേഹം ജീവലോകത്തെ അനിമേലിയ, പ്ലാന്റ്, ഫാംചെ, പ്രോട്ടിസ്റ്റ, മൊനീറ എന്നീ അഞ്ചു കിങ്ഡങ്ങളായി വർഗീകരിച്ചത് വിറ്റേക്കറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വർഗീകരണത്തിലെ അഞ്ചു തലങ്ങളാണ് അനിമേലിയ, പ്ലാന്റ്, ഫാംചെ, പ്രോട്ടിസ്റ്റ, മൊനീറ എന്നിവ. ശാസ്ത്രലോകത്തിന് ഈ രീതി കൂടുതൽ സ്വീകാര്യമായി. ബയോമുകളെ താപനില, വേർതിരിയൽ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് വിറ്റേക്കർ വിഭജിച്ചത്. ഇത് വിറ്റേക്കർ ബയോ വർഗീകരണം എന്നറിയപ്പെടുന്നു. വിറ്റേക്കറുടെ വർഗീകരണം അഞ്ച് തലങ്ങളുണ്ട്. അപ്പോൾ അതിൽ മൊനീറ, പ്രോട്ടിസ്റ്റ, ഫാംചെ, പ്ലാന്റ്, അനിമേലിയ. അപ്പം മൊനീറയിൽ ബാക്ടീരിയ, പ്രോട്ടിസ്റ്റ അമീബ, ഫാംചെ കുമിളുകൾ, പ്ലാന്റ് സസ്യങ്ങൾ, അനിമേലിയ ജന്തുക്കൾ. അപ്പോൾ വിറ്റേക്കറുടെ കിങ്ഡം വർഗീകരണം, ഇതിൽ ഫസ്റ്റ് വരുന്നത് മൊനീറ. അപ്പോൾ മൊനീറ എന്നത് എന്താണ്? ഇവയ്ക്ക് ജനിതക വസ്തു ഉണ്ടെങ്കിലും അതിനെ പൊതിഞ്ഞ് ഒരു ആവരണമില്ല. മൊനീറയ്ക്ക് ജനിതക വസ്തു ഉണ്ടെങ്കിലും അതിനെ പൊതിഞ്ഞ് ഒരു ആവരണമില്ല. അതിനാൽ സുവ്യക്തമായ ഒരു മർമ്മം അല്ലെങ്കിൽ ന്യൂക്ലിയസ് ഇല്ല. അപ്പോൾ ന്യൂക്ലിയസ് ഇല്ലാത്ത ജീവികളാണ് പ്രകാരിയോട്ടുകൾ. വ്യക്തമായ ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികളാണ് മൊനീറ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ കോശഘടനയുള്ള ജീവികളിൽ ഏറ്റവും ചെറുതാണിവ. അപ്പോൾ മൊനീറയ്ക്ക് ഉദാഹരണമാണ് ബാക്ടീരിയ. അപ്പോൾ മൊനീറ എന്നത് വ്യക്തമായ ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികളാണ് മൊനീറ വിഭാഗത്തിൽ പെടുന്നത്. അപ്പം വ്യക്തമായ ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികളാണ് മൊനീറ വിഭാഗത്തിൽ പെടുന്നത്. നെക്സ്റ്റ് പ്രോട്ടിസ്റ്റ. അപ്പം പ്രോട്ടിസ്റ്റ വിഭാഗത്തിൽപ്പെട്ട ജീവികളുടെ കോശങ്ങളിൽ വ്യക്തമായ മർമ്മമുണ്ട്. അതായത് യുഗാരിയോട്ടുകളുടെ കോശങ്ങളിൽ ജനിതക വസ്തു മർമ്മസ്തരത്തിൽ ആവരണം ചെയ്തിരിക്കുന്നു. അപ്പം വ്യക്തമായ മർമ്മമുള്ള അല്ലെങ്കിൽ ജീവികളുടെ കോശത്തിൽ വ്യക്തമായ മർമ്മമുള്ള ജീവികളാണ് പ്രോട്ടിസ്റ്റ. അപ്പം ഇതിനുദാഹരണമാണ് അമീബ, പാരമീസിയം എന്നിവ. പ്രോട്ടിസ്റ്റ വിഭാഗത്തിൽപ്പെടുന്ന ജീവികൾക്ക് ഉദാഹരണമാണ് അമീബ, പാരമീസിയം. നെക്സ്റ്റ് ഫംഗി. ശരിയായ മർമ്മത്തോടു കൂടിയ കോശഘടനയുള്ള സസ്യങ്ങളാണ് ഫംഗി. ഇവയ്ക്ക് ഹരിതകമില്ല. ചുറ്റുപാടിൽ നിന്നും പോഷക ഘടകങ്ങളെ ആഗിരണം ചെയ്യുന്നു. ഈസ്റ്റ്, കൂൺ എന്നിവ ഇതിന് ഉദാഹരണമാണ്. നെക്സ്റ്റ് പ്ലാന്റ്. സ്വപോഷികളായ സസ്യങ്ങളാണ് പ്ലാന്റ്. ഹരിതകമുള്ളതുകൊണ്ട് പ്രകാശ സംശ്ലേഷണത്തിലൂടെ ആഹാരം തയ്യാറാക്കാൻ കഴിയുന്നവയാണ് ഇവ. വെണ്ട, മാവ്, തുമ്പ തുടങ്ങിയവയൊക്കെ ഇതിന് ഉദാഹരണമാണ്. സ്വപോഷികളായ സസ്യങ്ങളാണ് പ്ലാന്റ്. ഹരിതകമുള്ളതുകൊണ്ട് പ്രകാശ സംശ്ലേഷണത്തിലൂടെ ആഹാരം തയ്യാറാക്കാൻ കഴിയുന്നവയാണ് പ്ലാന്റ് വിഭാഗത്തിൽ പെടുന്നത്. അനിമേലിയ. എല്ലാ മൃഗങ്ങളും പക്ഷികളും ഉൾപ്പെടുന്ന വിഭാഗമാണ് അനിമേലിയ. ഇവയിൽ ആഹാരത്തിൻ്റെ ദഹനം ശരീരത്തിനുള്ളിൽ വെച്ചാണ് നടക്കുന്നത്. ആ അനിമേലിയയിൽ എന്താണ്? എല്ലാ മൃഗങ്ങളും പക്ഷികളും ഉൾപ്പെടുന്നു. ഉദാഹരണത്തിന് മനുഷ്യൻ, മണ്ണിര, തവള, ഓന്ത്, കാക്ക, ആന തുടങ്ങിയ എല്ലാ പക്ഷികളും മൃഗങ്ങളുമെല്ലാം അനിമേലിയ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു. നെക്സ്റ്റ് വർഗീകരണ ശാസ്ത്രത്തിലെ നൂതന പ്രവണതകൾ. ആദ്യകാലങ്ങളിൽ ബാക്ടീരിയ പോലുള്ള സൂക്ഷ്മജീവികളുടെ സവിശേഷതകളെക്കുറിച്ചുള്ള അറിവ് പരിമിതമായിരുന്നു. മൊനീറ കിങ്ഡത്തിൽ ഉൾപ്പെട്ടിരുന്ന ആർക്കീ ബാക്ടീരിയ എന്ന വിഭാഗം കോശഘടനയിലും ജീവധർമ്മങ്ങളിലും മറ്റു ബാക്ടീരിയകളിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് കണ്ടെത്തി. തുടർന്ന് മൊനീറ എന്ന കിങ്ഡത്തെ വിഭജിച്ച് ആർക്കിയ, ബാക്ടീരിയ എന്നിങ്ങനെ രണ്ട് കിങ്ഡങ്ങളാക്കി. കൂടാതെ കിങ്ഡത്തിന് മുകളിലായി ഡൊമെയിൻ എന്നൊരു വർഗീകരണ തലം കൂടി കൂട്ടിച്ചേർത്തു. ഇത്തരത്തിൽ ആറു കിങ്ഡം വർഗീകരണ പദ്ധതി ആവിഷ്കരിച്ചത് അമേരിക്കൻ ശാസ്ത്രജ്ഞനായ
കാളു ഹൗസ് ആണ്. അപ്പം ആറു കിങ്ഡം വർഗീകരണ പദ്ധതി ആവിഷ്കരിച്ചത് കാളു ഹൗസ്. അപ്പോൾ ഇതിൽ മൊനീറ എന്ന കിങ്ഡത്തെ വിഭജിച്ച് ആർക്കിയ, ബാക്ടീരിയ എന്നീ രണ്ട് കിങ്ഡങ്ങളാക്കി. കൂടാതെ കിങ്ഡത്തിന് മുകളിലായി ഡൊമൈൻ എന്നൊരു വർഗീകരണ തലം കൂടി കൂട്ടിച്ചേർത്തു. അപ്പോൾ ഇങ്ങനെ ചെയ്തത്, അതല്ലെങ്കിൽ ആറ് കിങ്ഡ വർഗീകരണം നടത്തിയത് അമേരിക്കൻ ശാസ്ത്രജ്ഞനായ കാളു ഹൗസ് ആണ്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു വർഗീകരണം എന്നൊരു ടോപ്പിക്കിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.